കുഴിനകം എന്നത് ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാലിൻ്റെ തള്ളവിരലിൽ അതുപോലെ കൈയിൻ്റെ വിരലുകളിലൊക്കെ കുഴിനകം കാണാറുണ്ട്. ഈ കുഴിനകത്തിന് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ നിന്നും ഒരു ദുർഗന്ധം പുറത്തേക്ക് വരും. ഇതൊക്കെ പലർക്കും പല തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പിന്നെ ഈ കുഴിനകം കാരണം ചിലർക്ക് ചെരുപ്പൊന്നും ഇടാൻ തന്നെ പറ്റില്ല. അതുപോലെ നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമ്മുടെ കാല് എവിടെയെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാലും ഭയങ്കര വേദനയായിരിക്കും. ഈ കുഴിനകം എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ആദ്യമൊക്കെ കുഴിനകം ചെറിയ രീതിയിലായിരിക്കും. പിന്നെ അത് യെല്ലോയിഷ് കളറിലേക്ക് മാറിയിട്ട് ആ ഭാഗത്തൊക്കെ പഴുപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ടിട്ട് ആ കുഴിനകമുള്ള ഭാഗത്ത് ക്ലീൻ ചെയ്തിട്ട് ക്ലോട്രിമസോൾ എന്ന് പറയുന്ന ഡ്രോപ്പ് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് ഒറ്റിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ട് ചിലർക്കേ പ്രയോജനം ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടാറില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. എനിക്കൊരു 2-3 വർഷത്തോളമായിട്ട് കാലിൻ്റെ വിരലിൽ കുഴിനകം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഇതുപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലോട്രിമസോൾ ഒഴിക്കുമ്പോൾ അതും ഭേദമാവും. പിന്നെ നമ്മൾ ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ കുഴിനകം അതേപോലെ വീണ്ടും തിരിച്ചു വരും. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാലിൻ്റെ കുഴിനകം കൂടുതലായിട്ട് നഖം പറിഞ്ഞു പോയിട്ട് പിന്നെ പുതിയ നഖം വരികയാണ് ചെയ്തത്. പിന്നെ കുറച്ച് കാലത്തിന് കുഴിനകം തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ പ്രശ്നം തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചത്. അപ്പോൾ ഞാൻ പല ചാനലുകളിലും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് കണ്ടു. പക്ഷേ അതിനൊന്നും ഞാൻ അതേപോലെ ഫോളോ ചെയ്യാതെ എൻ്റെ രീതിയിലുള്ള ഒരു മാറ്റം വരുത്തി. അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ഇത് പൊതുവേ എല്ലാവരും പറഞ്ഞു വരുന്നത് നമ്മൾ നഖം ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കാലിനെ കൂടുതൽ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഈ കുഴിനഖം വരുന്നത് എന്നാണ്. അതൊരു പരിധി വരെ ശരി തന്നെയാണ്. നമ്മുടെ കൈയും കാലൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കണം. നമ്മൾ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇടയ്ക്ക് നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പെഡിക്യൂർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഷാമ്പു എടുത്തിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ആ നെയിൽസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം കൊണ്ട് തന്നെയാണ് ഈ കുഴിനകം വരുന്നത്. കുഴിനകം തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്ലോട്രിമസോൾ ഉപയോഗിച്ചാൽ തന്നെ അതിന് നല്ല മാറ്റം കിട്ടും. ഇത് വർഷങ്ങളോളമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന റെമഡി കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കേണ്ടി വരും. എനിക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല മാറ്റം ഉണ്ടായി. എൻ്റെ കുഴിനകം പാടെ മാറി. ഞാൻ ആകെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ കുഴിനകത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന റെമഡി എന്താണെന്ന് നോക്കാം. ആകെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആകെ 2 ചേരുവകൾ മാത്രമാണ് ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പ സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, അപ്പക്കാരം അങ്ങനെയൊക്കെ പറയും. പിന്നെ ഒരു കഷ്ണം നാരങ്ങ. നാരങ്ങ നമുക്ക് ഭക്ഷണം അലങ്കരിക്കാൻ മാത്രമല്ല ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നും കൂടിയാണ്. ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ കുഴിനകം മാറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് പഴക്കമുള്ള കുഴിനകമാണെങ്കിൽ ഒരൊറ്റ യൂസിൽ ചിലപ്പോൾ മാറിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട്. ചിലർ ബേക്കിംഗ് സോഡ, അതേപോലെ നാരങ്ങ, മൈലാഞ്ചി, മഞ്ഞൾ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് മിക്സ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 മുറിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതുള്ളൂ. ഒരു നാരങ്ങ പോലും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ കുരുവൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ നാരങ്ങയുടെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അപ്പസോഡയാണ്. ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇത്രയൊന്നും ആവശ്യമില്ല, ആകെ 1 സ്പൂണേ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. എനിക്ക് 1 നഖത്തിലായതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചെടുക്കുന്നത്. ഇനി കൂടുതൽ നഖത്തിൽ കുഴിനകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കുക. ഇപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള 1/2 മുറി നാരങ്ങയുടെ നീര് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ ഒഴിക്കുമ്പോൾ അപ്പസോഡയും നാരങ്ങയും കൂടുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നാരങ്ങയും അപ്പസോഡയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെമഡി. ഇനി ഇത് കാലിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. എൻ്റെ ഈ വിരലിലാണ് കുഴിനകം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല വീക്കം ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ റെമഡി ചെയ്ത കാരണമാണ് എൻ്റെ കുഴിനകം മാറിക്കിട്ടിയത്. അപ്പോൾ ആ വിരലിൽ തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഈ ഭാഗത്ത് നല്ല വേദന ഉണ്ടായിരുന്നു. ചപ്പൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പസോഡയും നാരങ്ങയുടെയും മിക്സ് ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഇതുപോലെ കാലിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അത്ര വെക്കുക, അല്ലെങ്കിൽ 1/2 മണിക്കൂർ വെച്ചിരിക്കുക.
ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തു കൊടുത്താൽ മതി. ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ കുഴിനകം പാടെ മാറിക്കിട്ടി. ചിലർ കയ്യിലും അതുപോലെ കാലിലൊക്കെ കുഴിനകളുടെ ഭാഗത്ത് നാരങ്ങയുടെ അരമുറി ഇതുപോലെ വച്ചിരിക്കുന്നത് കാണാം. പക്ഷെ അതുകൊണ്ടൊന്നും ചിലർക്കൊന്നും മാറ്റം ഉണ്ടാവാറില്ല. അപ്പോൾ നാരങ്ങയുടെ കൂടെ ഈ അപ്പസോഡയും കൂടി കൂട്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.